നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരായ സമരം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA. സമരം എപ്പോൾ എങ്ങനെ നടത്തണമെന്ന് സംഘടന തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം സമ്മേളനം കുളപ്പുള്ളി. വടക്കാഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ബഹുനില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം കത്തിയമർന്നു. കഴിഞ്ഞ രാത്രി തീ പടർന്നത് ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരത്തെ ത്യാരി ഗിഫ്റ്റ് ഹൌസിൽ. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുന്നിൽ കരാറുകാർ സാധന സാമഗ്രികൾ കൂട്ടിയിടുന്നതായി പരാതി. കരാറുകാരുടെ നടപടി കലാമണ്ഡലത്തിന് മുന്നിലെ പാർക്കിംഗ് സൌകര്യം പോലും തടസ്സപ്പെടുത്തുന്നതായി ആരോപണം. പരാതിയുമായി രംഗത്തെത്തിയത് മുള്ളൂർക്കര പൌരസമിതി. ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. സർക്കാരിനെതിരായ സമരം നിർത്തില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA. സമരം എപ്പോൾ എങ്ങനെ നടത്തണമെന്ന് സംഘടന തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം സമ്മേളനം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പോലീസ് ഇന്നലെ കളമശ്ശേരിയിൽ എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ പോലീസ് പറയുന്ന ഇനി നികുതിക്കെതിരെ സമരം മതി എന്ന് പറഞ്ഞിട്ടാണ് പോലീസിന്റെ ലാത്തിച്ചാറി. അങ്ങനെ നികുതിക്കെതിരെ സമരം ഇനി മതി എന്ന് പറഞ്ഞിട്ട് ലാത്തി ചാർജ്. ഇനി സമരം ചെയ്യോ എന്ന് ചോദിച്ചിട്ടാണ് ലാത്തി ചാർജ്. ഞാൻ ഇവിടെയൊക്കെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ്, അല്ലാത്തവരോട് ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്തത് നിങ്ങളുടെ DGP കണ്ടിട്ടല്ല, ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. സമരം എന്തിൽ, എവിടെ, എപ്പോ, എങ്ങനെ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങളും നിങ്ങളുടെ രാജാവും കൂടെ തീരുമാനിക്കേണ്ട. ആ രാജഭക്തിയൊക്കെ അവിടെ കാണിച്ചാൽ മതി, അതല്ലെങ്കിൽ DYFI അടുത്ത് കാണിച്ചാൽ മതി, അത് യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത് വേണ്ട എന്ന് വിനീതമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെയും പേടിച്ചിട്ട് സമരം നിർത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. നീതി നിഷേധത്തിൽ നിശബ്ദരാകില്ല, വിദ്വേഷ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമ്മേളനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് PSUBHASH അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷബീർ നീരാണി, KV രാധാകൃഷ്ണൻ, സുജീഷ് ജോസ്, DCC ജനറൽ സെക്രട്ടറിമാരായ TK ഹമീദ്, ഷൊർണൂർ വിജയൻ, VKP വിജയൻ ഉണ്ണി, VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ, നേതാക്കളായ PP വിനോദ് കുമാർ, CV ആഷിഖ്, സാലി പോയിലൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വടക്കാഞ്ചേരിയിൽ വൻ അഗ്നിബാധ. നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. തീപിടുത്തത്തിൽ ബഹുനില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം കത്തിയമർന്നു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തെ പ്യാരി ഗിഫ്റ്റ് ഹൌസ് എന്ന കെട്ടിടത്തിലാണ് തീ പിടിച്ചത്. മുഗൾ നില പൂർണ്ണമായും കത്തിയമർന്നു. തീ പടർന്നതോടെ താഴത്തെ നിലയിലുണ്ടായിരുന്ന ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങിയോടി. കെട്ടിടത്തിന്റെ ചില്ലുകളും മറ്റും ചൂടിൽ പൊട്ടിത്തെറിച്ചു. തീ ആളിപ്പടർന്നതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി. ലക്ഷങ്ങൾ വില വരുന്ന സാധന സാമഗ്രികൾ നശിച്ചതായാണ് വിവരങ്ങൾ. വടക്കാഞ്ചേരി സ്വദേശി റീംസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നുമെത്തിയ 2 യൂണിറ്റ് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തീയണച്ചു. തൊട്ടടുത്തുള്ള മറ്റു കടകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലത്തിന് മുന്നിലെ പൊതുനിരത്തിൽ കരാറുകാരുടെ സാധനങ്ങൾ അനധികൃതമായി സൂക്ഷിക്കുന്നതായി പരാതി. മുള്ളൂർക്കര പൌരസമിതിയാണ് ഇതിനെതിരെ രംഗത്തു വന്നത്. കലാമണ്ഡലത്തിന് മുന്നിലെ പാർക്കിംഗ് പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കരാറുകാർ വർഷങ്ങളായി സാധനങ്ങൾ കൂട്ടിയിടുന്നതെന്ന് പൌരസമിതി ആരോപിച്ചു. സംസ്ഥാന പാതയിൽ കലാമണ്ഡലത്തിന്റെ മതിലിന് മുൻവശത്തായി പൊതുനിരത്തിൽ വർഷങ്ങളായി വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ പൈപ്പുകൾ, KSEB കരാറുകാരന്റെ ഇലക്ട്രിക് പോസ്റ്റുകൾ, സ്വകാര്യ ടെലികോം കമ്പനിക്കാരുടെ പൈപ്പുകൾ എന്നിവ കൂട്ടിയിട്ടിരിക്കുന്നതായാണ് പരാതി. പൊതുനിരത്ത് കരാറുകാരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലമല്ലെന്ന് പൌരസമിതി ചൂണ്ടിക്കാട്ടി. ഇത് താൽക്കാലികമായി ഇട്ടിരിക്കുന്നതല്ല, അവരുടെ സാധനങ്ങളുടെ സൂക്ഷിപ്പ് സ്ഥലമായി ഉപയോഗിക്കുകയും ആവശ്യം വരുമ്പോൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നതായി കാണുന്നു. കലാമണ്ഡലം കാണുന്നതിനായി ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. നിരവധി സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികൾ പഠനയാത്രയായും ഇവിടെ വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുകയാണ്. കലാമണ്ഡലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഇത്തരം നിയമലംഘനങ്ങൾ കാണുന്നത് ഭൂഷണമല്ല. അടിയന്തരമായി ഇവിടെ നിന്നും കരാറുകാരുടെ സാധനങ്ങൾ എടുത്തുമാറ്റാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും PWD റോഡ്സ്
അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കലാമണ്ഡലം രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് മുള്ളൂർക്കര പൗരസമിതി സെക്രട്ടറി സി എസ് നൌഫൽ പറഞ്ഞു. സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് അതിന്റെ കരാറുകാരാണ് ഇത് പിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പി ഡബ്ല്യു ഡി ഇത് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഈ പൊതുസ്ഥലം അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ഒരു പരാതി ഇല്ലാതെ തന്നെ പി ഡബ്ല്യു ഡി ഇതിൽ നടപടിയെടുക്കേണ്ടതാണ്. ഞങ്ങൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പൗരാവകാശ സംരക്ഷണ സമിതി ഇതിനെതിരെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പി ഡബ്ല്യു ഡി എക്സി വടക്കാഞ്ചേരി ഡിവിഷനും പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നിയമലംഘനം തീർച്ചയായിട്ടും അടിയന്തരമായി ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ചേലക്കര എളനാട് വച്ച് കാണാതായ സ്ത്രീയെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കൊടുമ്പ് കോഴിപ്പറമ്പിൽ അബ്ബാസിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത്. കാളിയറോട് പള്ളിയിലേക്ക് വന്ന് വഴിതെറ്റിപ്പോയ സ്ത്രീയെയാണ് വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് കൊടുമ്പ് കോഴിപ്പറമ്പിൽ അബ്ബാസിന്റെ ഭാര്യ 55 വയസ്സുള്ള ഫാത്തിമയെയാണ് എളനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഫാത്തിമയെ കാണാതായത്. കുടുംബത്തോടൊപ്പം കാളിയറോഡ് ജാറത്തിലെത്തിയതായിരുന്നു. ബുധനാഴ്ച ഫയർലൈൻ വെട്ടിത്തെളിക്കാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃശൂർ റൗണ്ടിൽ ഇനി കാഴ്ച പരിമിതിയുള്ളവർക്ക് ധൈര്യമായി റോഡ് മുറിച്ചു കടക്കാം. കേൾവി കാഴ്ച പരിമിതിയുള്ളവർക്കായി ട്രാഫിക് സിഗ്നലുകൾ തൊട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് സിറ്റി പോലീസ്. ബഡ്ഡി സീബ്ര എന്ന പേര് നൽകിയിട്ടുള്ള ഉപകരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായി തൃശ്ശൂരിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. കാഴ്ച കേൾവി ശക്തിയില്ലാത്തവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഒരു സംവിധാനമെന്ന ആഗ്രഹം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് മുന്നോട്ട് വെച്ചത്. ട്രാഫിക് എസ്ഐ ബിനൻ ഇതിനായി ഒരു ആശയം രൂപപ്പെടുത്തി. പോലീസ് അക്കാദമിയിലെ എസ്ഐ ബോബി ചാണ്ടിയുടെ പരിശ്രമത്തിന്റെ ഫലമായി ഈ സംവിധാനം നിർമ്മിച്ചെടുത്തു. ഇതോടെ കാഴ്ചയില്ലാത്തവർക്കും ബധിരർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാഫിക് സിസ്റ്റം തൃശൂർ റൗണ്ടിലെ നായ്ക്കനാലിൽ സ്ഥാപിക്കപ്പെട്ടു. നിലവിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനവുമായാണ് ഈ ഉപകരണം ബന്ധിപ്പിച്ചിട്ടുള്ളത്. മുഗൾ ഭാഗത്ത് പ്രത്യേകം ഘടിപ്പിച്ച ഡോം സിഗ്നലിൽ ചുവപ്പ് തെളിയുമ്പോൾ കറങ്ങുകയും പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. ഇതിൽ സ്പർശിക്കുന്ന കാഴ്ചാ പരിമിതിയുള്ളവർക്ക് ഡോം കറങ്ങുന്നത് നിലയ്ക്കുമ്പോൾ റോഡ് മുറിച്ചു കടക്കാനുള്ള സമയം കൃത്യമായി മനസ്സിലാക്കാനാകും. കൂടാതെ ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദവും റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കാൻ സഹായകരമാകും. കാഴ്ച ഉദ്ദേശിക്കുന്നത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതിൽ നമ്മൾ സീബ്ര ലൈൻ ക്രോസിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. കൂടാതെ ശബ്ദത്തിന് വേണ്ടി ഒരു അലാറം ഉണ്ട്. നിലവിലിപ്പോൾ എവിടെയും നമ്മൾ സീബ്ര ലൈൻ ക്രോസിങ്ങിന് അലാമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം ഒരു വിസിംഗ് സൗണ്ട് നല്ലൊരു ലൗഡായിട്ടുള്ള അലാം സിസ്റ്റം ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾക്കും അതിനൊരു ഒരു ഇതാണ്, ഒരു അലാം കേൾക്കുന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഇത് കൂടെ ആ ഉദ്ദേശിച്ചിട്ടാണ് അലാം കൂടെ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പമുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉപകരണം വരുന്നത്. അതിൽ ആദ്യമായിട്ടാണ് ഉപകരണത്തിൽ അത് ആഡ് ചെയ്യുന്നത്, സ്പർശനത്തിലൂടെ ട്രാഫിക് സിഗ്നൽ അറിയുന്നത് എന്ന് പറഞ്ഞാൽ. ഈ ഉപകരണത്തിന് മുകളിൽ ഒരു ഡോം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അത് ഈ പാസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഡോം തിരിഞ്ഞുകയും വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ഉദ്ദേശിക്കുന്നത് ബധിരരും അന്ധരും ആയവർക്ക് കേൾക്കാനോ ശബ്ദ കാണാനോ കഴിയാത്തവർക്ക് ഇതിൽ സ്പർശനത്തിലൂടെ ഇത് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള സംവിധാനങ്ങളും ഇതിനോടൊപ്പം ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം ആർക്കും സമയമില്ല അല്ലേ, എല്ലാവരും തിരക്ക് പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം നമ്മൾ ഈ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കെട്ടതിന് ശേഷം 3 സെക്കൻഡ് മഞ്ഞ ലൈറ്റ് കെട്ടും, അതിനുശേഷമാണ് റെഡ് ലൈറ്റ് കെട്ടുന്നത്. അപ്പോൾ അതിന് മഞ്ഞ ലൈറ്റ് കെട്ടുമ്പോൾ ഒരു വാർണിംഗ് ആണ്, റെഡ് ലൈറ്റ് വരാൻ വരുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് അതിന് കൊടുക്കുന്നത്. പക്ഷേ ആരും അത് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരു ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ അതൊരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് ഗ്രാജുവലി, അത് നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആൾക്കാരത് ശീലിച്ച് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. നിലവിൽ 4 ഉപകരണങ്ങളാണ് നായ്ക്കനാൽ ജംഗ്ഷനിൽ മാത്രം ഘടിപ്പിച്ചിട്ടുള്ളത്. 60,000 രൂപയാണ് പദ്ധതിക്ക് ചെലവ് വന്നിട്ടുള്ളത്. തൃശൂർ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിൽ ഈ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് ജില്ലകളിലേക്കും ഈ നൂതന ആശയം ഉടൻ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷന്
9764 കോടി അനുവദിച്ച കേരള സർക്കാരിന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മുണ്ടായി യൂണിറ്റിന്റെ അഭിനന്ദനം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തുക അനുവദിച്ച സർക്കാരിനെ അഭിനന്ദിച്ച് അസോസിയേഷൻ മുണ്ടായ സെൻട്രൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കെ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ചന്ദ്രൻ, ട്രഷറർ എൻ ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി പി ആറുമുഖൻ എന്നിവർ സംസാരിച്ചു. സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ 62 ലക്ഷം കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ഒരു ചെറിയ വീതത്തിൽ ഒരു സെസ് ഏർപ്പെടുത്തി എന്നുള്ളത് കാര്യമാണ്, ശരിയാണ്. നമ്മൾ ആരും അത് നിഷേധിക്കണില്ല. പെട്രോളിനും ഡീസലിനും 2 രൂപ വില ഉയർത്താൻ സാധിക്കുമോ? വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വില ഉയർത്തുന്നത് ശരിയാണോ? അത് പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇവിടെ വലിയ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി. പി സരസ്വതി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗതാഗത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് നടുറോഡിൽ കാർ നിർത്തിയ ആളെ പോലീസ് പിടികൂടി. കാർ ഡ്രൈവർ പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ജയപ്രകാശിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പഴയന്നൂർ അമ്പലനടയിലായിരുന്നു സംഭവം. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ പഴയന്നൂർ അമ്പലനടയിൽ വച്ചാണ് സംഭവം. പാലക്കാട് കണ്ണമ്പ്ര ഋഷി നാരദമംഗലം പട്ടിക്കൽ വീട്ടിൽ 48 വയസ്സുള്ള ജയപ്രകാശാണ് നടുറോഡിൽ കാർ നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. വഴിനീളെയുള്ള ട്രാഫിക് നിയന്ത്രണത്തിൽ അസ്വസ്ഥനായ ഇയാൾ നടുറോഡിൽ കാറ് നിർത്തി സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ പോയി. ഈ സമയം ഇതുവഴി വന്ന വടക്കാഞ്ചേരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഇയാളെ വിളിച്ചു വരുത്തി കാറ് റോഡരികിലേക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജയപ്രകാശ് ഇതിനു വഴങ്ങിയില്ല. ഇതേ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ മറ്റു ഡ്രൈവർമാരും നാട്ടുകാരും ഇയാളുമായി വാക്കേറ്റവും കയ്യേറ്റ ശ്രമവും നടത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചതിനെ തുടർന്ന് പഴയന്നൂർ പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ പോലീസ് ജയപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ തിരുവല്ലോമല. തൃക്കടേരി ബി ഇ എം യു പി സ്കൂൾ 132 വാർഷികം ആഘോഷിച്ചു. പി മമ്മിക്കുട്ടി എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് രാമദാസ് പതാക ഉയർത്തിയതോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചത്. തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ലതിക അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സി സുനിൽ വില്യം, സ്കൂൾ മാനേജർ സുനിൽ പുതിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് ഒ കെ മുസ്തഫ, എ ഇ ഒ സത്യപാലൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. മായന്നൂർ തണൽ മാതൃസദനത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവാഭാരതി, കൊണ്ടാഴി പഞ്ചായത്ത് സമിതിയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും നിള സേവാ സമിതിയും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്. വെൽഫെയർ ട്രസ്റ്റ് മാനേജർ ചന്ദ്രമോഹനൻ, ക്യാമ്പ് കോർഡിനേറ്റർ പ്രവീണ, ലാബ് ഇൻചാർജ് ബിനയ, ഒപ്റ്റോമെട്രിസ്റ്റുകളായ അഞ്ജലി, ശ്രുതി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സേവാഭാരതി, കൊണ്ടാഴി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിഷ്ണു, സെക്രട്ടറി അനീഷ്, നില സേവാ സമിതി സെക്രട്ടറി ശശികുമാർ, അനൂപ് കുടുംബിനി തുടങ്ങിയവർ ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു. സേവാഭാരതിയുടെ കൊണ്ടാഴി യൂണിറ്റും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് നടന്നത്. അതിൽ 100-ലധികം പേര് പങ്കെടുക്കുകയുണ്ടായി. നമ്മൾക്ക് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയ, അത് ബി പി എൽ കാർഡ് ഉടമകൾക്കും അതുപോലെ RSBY കാർഡുള്ളവർക്കും സൗജന്യമായി ചെയ്തു കൊടുക്കാൻ സാധിക്കും. ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ നിരക്കിൽ തുടർ ചികിത്സയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവല്ലോമല. വാണിയംകുളം കോതയൂർ പിഷാരിക്കൽ ദുർഗാഭദ്രകാളി ക്ഷേത്രത്തിൽ പൂരമഹോത്സവം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് 100-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം ആവേശം നിറച്ചു. പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കോതയൂർ വായനശാല വേല, ശിവ വിഷ്ണു ക്ഷേത്രവേല, സ്കൂൾ വേല എന്നിവ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ അണിനിരന്നു. തുടർന്ന് വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി. കല്ലൂർ ഉണ്ണികൃഷ്ണൻ നയിച്ച പാണ്ഡിമേളത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരന്നു. പാണ്ഡിമേളം അകമ്പടിയേകിയ കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് ആവേശമായി. We'll be right back.
രാത്രി നാദസ്വരം, ഡബിൾ തായമ്പക, കോമഡി ഷോ, കുഴൽപ്പറ്റ്, കൊമ്പപറ്റ്, മദ്ദളപ്പറ്റ്, കേളി എന്നിവ അരങ്ങേറി. പുലർച്ചെ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര മുണ്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഫെബ്രുവരി 17 യജ്ഞം ആരംഭിച്ചത്. യജ്ഞത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഫെബ്രുവരി 25 വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. കിഴക്കേപ്പാട്ട ജയരാമൻ മാസ്റ്ററാണ് യജ്ഞാചാര്യൻ. ബുധനാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ക്ഷേത്ര മേൽശാന്തി സുരേഷിന്റെ ഭവനത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങിയത്. നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നദാനവുമുണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. 24 ഉച്ചയ്ക്ക് 11:30 അർജുനൻ കല്ലിങ്ങൽ വെള്ളിപൂശിയ ഗോളക ഭഗവതിക്ക് സമർപ്പിക്കും. എഴുന്നള്ളിപ്പോടെയാണ് ഗോളക ക്ഷേത്രത്തിലെത്തിക്കുക. പഞ്ചാരിമേളവുമുണ്ടാകും. 25 കുംഭഭരണി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് പാനപിടുത്തവും ഉണ്ടാകും. മോഹൻദാസ് പാലാട്ട്, മുരളി മങ്കര, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, എം എ മോഹൻദാസ്, മാധവൻകുട്ടി, ചാത്തുസ്വാമി, മോഹൻദാസ് പരിയങ്കാട്, സതീഷ് ജനാർദ്ദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാരിനെതിരായ സമരം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA. സമരം എപ്പോൾ എങ്ങനെ നടത്തണമെന്ന് സംഘടന തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം സമ്മേളനം കുളപ്പുള്ളി. വടക്കാഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ബഹുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കത്തിയമർന്നു. കഴിഞ്ഞ രാത്രി തീ പടർന്നത് ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരത്തെ പ്യാരി ഗിഫ്റ്റ് ഹൌസിൽ. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുന്നിൽ കരാറുകാർ സാധന സാമഗ്രികൾ കൂട്ടിയിടുന്നതായി പരാതി. കരാറുകാരുടെ നടപടി കലാമണ്ഡലത്തിന് മുന്നിലെ പാർക്കിംഗ് സൗകര്യം പോലും തടസ്സപ്പെടുത്തുന്നതായി ആരോപണം. പരാതിയുമായി രംഗത്തെത്തിയത് മുള്ളൂർക്കര പൗരസമിതി. ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.